ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ 1K ആയിട്ടോ. അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാ വീഡിയോസും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ചെറിയ രീതിയിൽ ഉപകാരം ഉണ്ടാവുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ യൂട്യൂബ് ചാനൽ കാണുന്നതിനൊപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് കൂടി ഫോളോ ചെയ്യണം. ടെലഗ്രാം ഗ്രൂപ്പിലാണ് ടീമുകളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. കുറേ പേരൊക്കെ ടെലഗ്രാം ഗ്രൂപ്പ് ഇപ്പോഴും ഫോളോ ചെയ്യാണ്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതും കൂടി ഫോളോ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ഇന്നലെ 5 കളി ടീം ഇട്ടതിൽ 3 കളി പ്രോഫിറ്റ് ആയിരുന്നു. നമ്മുടെ 20 രൂപയുടെ കോൺടെസ്റ്റിൻ്റെ അനുസരിച്ച് 5 കളിയിൽ 2 കളി കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റാണ്. 3 കളി കിട്ടിയപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടി. സ്ഥിരമായിട്ട് ഈ ടീമും ഫോളോ ചെയ്യുന്നവർ അവരുടേതായ ഐഡിയ അനുസരിച്ചാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇന്നലെ 2-3 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം കിട്ടി. അവർ എനിക്ക് കിട്ടിയതിലും കൂടുതലായിട്ട് അവർക്ക് ലാഭം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിലും സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾ എന്തായാലും ടെലഗ്രാം ഗ്രൂപ്പും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ടീമുകൾ എന്തായാലും ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഡ്രീം11നെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ പല വീഡിയോസും മുമ്പ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നോക്കി മനസ്സിലാക്കി. അധികം നിങ്ങൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 5 കളിക്ക് പുറമെ നൈറ്റിലും 2 ECS മാച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അത് പോർച്ചുഗലിൽ നടക്കുന്ന മാച്ചാണ്. 2 മാച്ച് വെച്ച് എല്ലാ ദിവസവും ഉണ്ട്. 10 മണിക്കും 12 മണിക്കാണ് കളിയുള്ളത്. അപ്പോൾ ആ മാച്ചും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെയും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞു പോവാം. അതുകൂടാണ്ട് ഇന്ന് ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പ് തുടങ്ങാണ് വുമൺസിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ആദ്യം തന്നെ ഈ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് കേട്ട് നോക്കുക. കാരണം അത്യാവശ്യം നല്ല വിന്നിങ് ഉള്ള ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പിൻ്റെ അത്യാവശ്യം നല്ല പ്രൈസുള്ള വേൾഡ് ഇതാണ്, കോൺടെസ്റ്റുകളാണ്. 1.6 ലാക്ക് ഒക്കെയാണ് ഫസ്റ്റിനുള്ളത്. ഇത്രയും എമൗണ്ടുള്ള GL ഒന്നും അധികം ഇപ്പോൾ വരാറില്ല ഫുട്ബോളിൽ. ഇന്ന് ആദ്യത്തെ മാച്ചസൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ടൂർണമെൻ്റ് ആയിരിക്കും ഇത്. കുറച്ച് ഐഡിയാസ് ഉണ്ട് വുമൺസിൻ്റെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് പറഞ്ഞുതരാനായിട്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പറ്റുമെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുക. ഈ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ECSന്റെ 5 മാച്ചസ് നോക്കാം കേട്ടോ. ഇന്നലെ കളിച്ച ടീമുകൾ തന്നെയാണ് ഇന്നും കളിക്കുന്നത്. ഇന്നലെ കളിച്ച 4 ടീമുകളുടെ തന്നെ മത്സരങ്ങളാണ് ഇന്നും ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ മാച്ച് പ്രഗ്യൂസ് പാട്ടാൻസും യുണൈറ്റഡ് CCയും തമ്മിലാണ്. അതിൻ്റെ ഡെമോ ടീം ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നലത്തെ മാച്ച് വെച്ചിട്ടുള്ള ഒരു ടീമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഇതിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സിനൊക്കെ പറഞ്ഞുതരാം. ഈ ഒരു മാച്ചിൽ യുണൈറ്റഡ് CC ജയിക്കാനാണ് ചാൻസ് കാണുന്നത്. കാരണം അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് കൂടുതലുള്ളത് യുണൈറ്റഡ് CCയിലാണ്. അവരുടെ ബാറ്റിംഗ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ മറ്റേ ടീം മോശം ടീമല്ല. അവരുടെ ബാറ്റിങ്ങിനേലും കൂടുതൽ ബോളിങ്ങിലാണ് കുറച്ചും കൂടി ഇതുള്ളത്. എന്നാലും അത്യാവശ്യം ഒരു 60% ചാൻസ് UCC ജയിക്കാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ പ്ലെയേഴ്സിനെ കൂടുതലും ക്യാപ്റ്റനും VC കൊടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മറ്റേ PRSൽ 2 പ്ലെയേഴ്സ് അത്യാവശ്യം നല്ലുള്ളത്. ബലോദിയ അത്യാവശ്യം നല്ല ഓൾറൗണ്ടറാണ്. അതുപോലെ എൻത്യാഗി എല്ലാ മാച്ചിലും വിക്കറ്റ് കിട്ടുന്നുണ്ട്. എല്ലാ മാച്ചും വിക്കറ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മാച്ചിൽ എന്തായാലും വിക്കറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സെലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ RMaggare സെലക്ഷൻ കുറവാണ്, SGupta സെലക്ഷൻ കുറവാണ്. പക്ഷെ അവർ രണ്ടുപേരും ടോപ്പ് ഓർഡറിൽ കളിക്കുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കുന്ന 2 പ്ലെയേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ ഉൾപ്പെടുത്തിയത്. ഈ ആയുഷ് ശർമ്മ ഫസ്റ്റ് ബാറ്റിംഗ് UCCക്ക് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ആയുഷ് ശർമ്മേനെ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ അയാൾ അത്യാവശ്യം ഒരു 3rd down ആയിട്ടാണ് ഇറങ്ങുന്നത്. ചിലപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ബാറ്റിംഗ് കിട്ടാൻ ചാൻസ് ഇല്ല ഇവർ നേരത്തെ ജയിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനൊരു ഇതാണ് ചെയ്യുന്നത്. RMaggare അതുപോലെ തന്നെ ബോൾ ചെയ്യാനും ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഇതിൽ യൂണിവേഴ്സൽ ക്യാപ്റ്റൻ എന്ന് പറയാനുള്ളത് ബഗൗലിയാണ്. ബഗൗലി അപ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമാണെന്ന് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ 20 രൂപയുടെ കോൺടെസ്റ്റിൽ കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമുകളാണ് ജയിക്കുകയുള്ളൂ. ചിലപ്പോൾ തോക്കും,
ജയിച്ചാൽ നമുക്ക് എന്തെങ്കിലും നല്ല റാങ്ക് വരാവുന്ന രീതിക്കുള്ള ടീമുകളാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ബഗേലിനെയും അതുപോലെ ഏസിങ്ങിനെയാണ് ക്യാപ്പും വീസി ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബഗോലിനെ തന്നെ ഇടാം, അതുപോലെ എൻ ത്യാഗി, ബലോദിയ, എം നവാബ്, ഇതൊക്കെ നല്ല ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈനപ്പ് വന്നതിന് ശേഷം കൂടുതലായി നോക്കാം. രണ്ടാമത്തെ മാച്ച് BCC UCC തമ്മിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ മാച്ചിൽ BCC ആണ് അത്യാവശ്യം നല്ല ടീമെന്ന് പറയാൻ പറ്റിയത്. എസ് ബുയാൻ ഒരു കിടിലം പ്ലെയറാണ്, യൂണിവേഴ്സൽ ക്യാപ്പും വിസിയും ഒക്കെ ബുയാൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്കും ആളെ തന്നെ ക്യാപ്പ് വെച്ച് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നന്നായി ബോളും ചെയ്യും, അത്യാവശ്യം നന്നായി ബാറ്റും ചെയ്യും, ഹിറ്ററാണ്, ഒരു 50 അടിക്കാനും അതുപോലെ 2-3 വിക്കറ്റ് കിട്ടാനും ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ നമ്മളാളെ മാറ്റി മറ്റൊരാളെ ഇടുന്നത് അത്ര നല്ലതായിരിക്കില്ല. അതുപോലെ BC ഒരുപാട് ചോയ്സസ് ഉണ്ട്, വേണമെങ്കിൽ ജയക് ബാലു കൊടുക്കാം, അദ്ദേഹം നല്ലൊരു ബോളറാണ്. ഇപ്പോൾ ആദ്യം ബാറ്റിങ് മറ്റേ ടീമിനാണെങ്കിൽ UCCക്കാണെങ്കിൽ അവരുടേന്ന് ആരെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റണ്ണ് വരാൻ ചാൻസ് ഉണ്ട് ഇവരാണ് ബാറ്റ് ചെയ്യണമെങ്കിൽ. എന്തായാലും ഇത് അധികം വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. അത് നമ്മളെന്തായാലും കുറച്ച് ബഗേല് കളിക്കണ്ടെങ്കിൽ ബഗേലിനെ തന്നെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആദ്യത്തെ ബഗേൽ അത്യാവശ്യം നല്ലൊരു ഹിറ്ററാണ്, ഇതുവരെ നല്ലൊരു പെർഫോമൻസ് വന്നിട്ടില്ല. അപ്പോൾ ഈ കളി വരുന്നതായിരിക്കും ആദ്യത്തെ മാച്ച് വരെ തന്നെയാണ്, അതിനുശേഷം കളി കണ്ടതിന് ശേഷം കുറച്ചും കൂടി മാറ്റി മാറ്റി ട്രൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മാച്ച് PRSഉം BCCയും തമ്മിലാണ്. അതിൽ BCC ജയിക്കാനാണ് ചാൻസ്. BCCയുടെ ബുയാനും ജയക് ബാലിനെയാണ് ഞാൻ ക്യാപ്റ്റൻ വിസി ആയിട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബലോദിയ അല്ലെങ്കിൽ ത്യാഗിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമുകളാണ് രണ്ടും. എന്നാലും BCC ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. BCCയിൽ ബുയാൻ്റെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഗ്രോവർ നല്ല പ്ലെയറാണ്, അവരുടെ വിക്കറ്റ് കീപ്പർ അത്യാവശ്യം നല്ല പ്ലെയറാണ് കേട്ടോ. അദ്ദേഹത്തിനൊക്കെ വെച്ച് GLഒക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നലെ ഒരു കളി 50 മുകളിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജയക് ബാല് 2-3 വിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ബോളറാണ്, അത്യാവശ്യം നല്ല സ്പീഡും ലെങ്ത്തിൽ എറിയണ ഒരു ബോളറാണ്. അതുപോലെ ഈ കാർത്തിക് വെങ്കടസ്വാമി അത്യാവശ്യം നല്ലൊരു ബാറ്റ്സ്മാൻ ആട്ടോ, ഏതെങ്കിലും കളി ഒരു 50 മുകളിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അയാളെ GLൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നാലാമത്തെ കളി പ്രഗ്യു ടൈഗേഴ്സും UCCയും തമ്മിലാണ്. അതിൽ പ്രഗ്യു ടൈഗേഴ്സിൻ്റെ സഗോർ അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്, കാരണം ഓപ്പണിംഗ് ബാറ്റിങ്ങും അതുപോലെ തന്നെ 2 ഓവർ എറിയാൻ ചെയ്യുന്നൊരു ഒരു പ്ലെയറാണ്. അപ്പോൾ അത് ഇന്നലെ നമ്മൾ ആളെ തന്നെയാണ് ഇട്ടിരുന്നത്, ഇന്നലെ അധികം പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഏതെങ്കിലും ഒരു കളിയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ആദ്യത്തെ കളിയിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു മാച്ചാണ്. എന്തായാലും അധികം സെലക്ഷനൊന്നും ഇല്ല, ആൾക്ക് സെലക്ഷൻ വളരെ കുറവാണ് ക്യാപ്പും വിസിയും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഒരു 50 മുകളിൽ അടിക്കാനും അതുപോലെ ഒരു 2-3 വിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് SAGOR. അവരുടെ ടീമിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടീം അത്ര നല്ല ടീമല്ല, പക്ഷേ ഈ ഒരു 2-3 പ്ലെയേഴ്സ് ഉള്ളൂ അത്യാവശ്യം നല്ലതെന്ന് പറയാനായിട്ടുള്ളത്. എന്നാലും അവർ ഒരു ടീമായിട്ട് കളിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇന്നലെ ലാസ്റ്റ് കളി അവർക്ക് 5 ഓവറായിരുന്നു, 5 ഓവറിൻ്റെ ആ മാച്ചിൽ അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഒരു കോൺഫിഡൻസ് അവർക്ക് എന്തായാലും ഉണ്ടാവും. ഗോറും ബഗേലും തന്നെയാണ്, ബഗേലിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുമെന്ന് അറിയില്ല, മറ്റ് രണ്ട് കളികളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കളിയും കളിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും മൂന്നാമത്തെ കളിയിൽ ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവുന്ന പ്ലെയേഴ്സാണ് ബഗേലും സഗോറും. അതുപോലെ തന്നെ ഈ മാച്ചിൽ UCCയുടെ ബോളേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്പും വിസിയും GLൽ ട്രൈ ചെയ്ത് നോക്കാം, കൂടുതൽ വിക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അവർക്കാണ് പ്രഗ്യു ടൈഗേഴ്സിനാണ് ആദ്യത്തെ ബാറ്റിംഗ്, കൂടുതൽ വിക്കറ്റ് പോകാൻ ചാൻസ് ഉള്ളൊരു മാച്ചാണിത്. അപ്പോൾ UCCയുടെ ബോളേഴ്സിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ECSലെ ലാസ്റ്റ് മാച്ച് പ്രഗ്യു സ്പാർട്ടാൻസും പ്രഗ്യു ടൈഗേഴ്സും തമ്മിലാണ്. അത് രണ്ടും ഏകദേശം ഒരു ആവറേജ് ടീമുകളാണ്. അപ്പോൾ അതിൽ സഗോറിനെയും ബലോദിയാണ് ക്യാപ്റ്റൻ വിസി ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം രണ്ട് ടീമിലും ഒരു 3-4 നല്ല പ്ലെയേഴ്സ് ഉണ്ട്, അവരൊക്കെ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് നോക്കി GL ട്രൈ ചെയ്യാൻ പറ്റിയൊരു മാച്ചാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത് ഇതിൽ ഒരുപാട് ഈ ഒരു മാച്ചിൽ ചിലപ്പോൾ കൂടുതൽ നമുക്ക് സെലക്ഷൻ കുറവുള്ളവർക്കൊക്കെ വിക്കറ്റ് കിട്ടാൻ അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ട്. അവസാന മാച്ചാണ്, അതുപോലെ തന്നെ ഇന്നലത്തെ ലാസ്റ്റ് മാച്ചിൽ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ
ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ വെച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. മഴ പെയ്യുന്ന ഉറപ്പില്ല. അപ്പം അതിന് മുമ്പത്തെ കളി എന്തെങ്കിലും ചാൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എന്തായാലും ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യുക, കാരണം 3 ഓവറിൻ്റെയൊക്കെ കളി അവർ അങ്ങനെയെങ്കിലും നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സഗോർ അതിൽ ഓപ്പണിങ് ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാനാണ്, അതുപോലെ തന്നെ ബോൾ എന്തായാലും ചെയ്യും. അപ്പോൾ സഗോറിനെ തന്നെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു മഴ പെയ്യാനുള്ള ചാൻസ് കണ്ടു കഴിഞ്ഞാൽ സഗോറിനെ വെച്ച് കംപ്ലീറ്റ് ടീം ഇട്ട് നോക്കുക. അതുപോലെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ഇറങ്ങുന്നവരെയും ബോളിംഗ് ഷുവർ ആയിട്ടുള്ളവരെയും എന്തായാലും ഉൾപ്പെടുത്തുക. അവരൊക്കെ ക്യാപ്പും വി സി ക്യാപ്പും മാറ്റിയിടുക. അങ്ങനെ എന്തായാലും ജി എൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ ഈ 5 മത്സരങ്ങൾ 2-ാമത്തെ ദിവസമായതുകൊണ്ട് എന്തായാലും ഈക്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ ജയിക്കും എന്താണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് അത്യാവശ്യം റിസ്ക് എടുത്തിട്ടുള്ള ടീമുകളാണ്. റിസ്ക് എടുത്തുള്ള ടീമുകൾക്ക് നിങ്ങൾക്കറിയാം കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും, പോയി കഴിഞ്ഞാൽ നമ്മളിട്ട ക്യാഷ് ഫുള്ളായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഹെഡ് ടു ഹെഡ് ഒന്നും ഇന്ന് ട്രൈ ചെയ്യരുത്. എൻ്റെ ടീമാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഹെഡ് ടു ഹെഡ് ട്രൈ ചെയ്യരുത്. 20 രൂപയുടെ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുക, അതുപോലെ ഏതെങ്കിലും മിനി ജി എൽ ജോയിൻ ചെയ്യുക, ജി എൽ ജോയിൻ ചെയ്യുക. അതുപോലെ പ്രൈവറ്റ് കോൺടെസ്റ്റുകളുണ്ടെങ്കിൽ 5 രൂപയുടെ 10 രൂപയുടെ അതേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ 10 പേരുടേന്ന് ഒരാൾക്ക് പ്രൈസ് കിട്ടുന്നുണ്ട്. അതൊക്കെ സ്ഥിരമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കളിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടുള്ള ടീമുകളാണ് ഇടുന്നത്. അപ്പോൾ ജയിക്കണ കളി കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും, തോക്കണ കളി ഫുള്ളായിട്ട് പോകും. അതാണ് ആ ഒരു ഐഡിയയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇന്ന് നൈറ്റുള്ള മാച്ച് 2 എണ്ണം ഉണ്ട്, പോർട്ടോ വാൻഡറേഴ്സും കോയിമ്പ്ര നൈറ്റ്സും. അതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് പറയാം. അപ്പോൾ അതിൽ ഈ അത്യാവശ്യം നിങ്ങൾക്ക് ജി എല്ലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു മാച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോർട്ടോ വാൻഡറേഴ്സിൻ്റെ ആദ്യത്തെ കളിയാണ്, കോയിമ്പ്ര നൈറ്റ്സ് മുമ്പ് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നല്ല പ്ലെയേഴ്സുള്ളൊരു ടീമാണ് ഈ പോർട്ടോ. അപ്പോൾ അത്യാവശ്യം അവർക്ക് സെലക്ഷനൊക്കെ കുറവായിരിക്കും, അതുപോലെ ക്യാപ്പും വി സിയും അവർക്ക് സെലക്ഷൻ കുറവാണ്. അപ്പോൾ ഈ ഒരു ടീമിൽ അത്യാവശ്യം ഞാൻ നന്നായിട്ട് കളിക്കണവരെ പറഞ്ഞുതരാം. ഗ്രീൻ ഷീൽഡ്, ചേമ്പേഴ്സ്, ജുനൈദ് ഖാൻ ഇവരൊക്കെ അത്യാവശ്യം 3 പേരും നന്നായിട്ട് ബാറ്റും ബോളും ചെയ്യണവരാണ്. ചേമ്പേഴ്സ് അധികം ബോൾ ചെയ്യില്ല. ഗ്രീൻ ഷീൽഡും ജുനൈദ് ഖാനും അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. അതുപോലെ എ അന്താനി നല്ല പ്ലെയറാണ്, അദ്ദേഹത്തിനെയാണ് കൂടുതൽ ആൾക്കാരും ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു മാച്ചാണ്. ഗ്രാൻഡ് ലീഗ് ആണെങ്കിലും അതുപോലെ നമുക്ക് റിസ്ക് എടുത്തുള്ള 2 ടീം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലെയേഴ്സിനൊക്കെ മാറ്റി തിരിച്ചുവിട്ട് എന്തായാലും ജി എല്ലിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 10 മണിക്കാണ് ആദ്യത്തെ മാച്ച്, അതിനുശേഷം 12 മണിക്ക് 2-ാമത്തൊരു കളി കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 മാച്ചും കൂടി ഇന്നോട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈറ്റിലുള്ള മാച്ചാണ്, അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ശേഷം സെയിം ഈ 2 ടീമുകൾ തമ്മിൽ 2-ാമത് 12 മണിക്ക് ഒരു കളിയും കൂടി ഉണ്ട്. അതിൽ ഈ കളി കണ്ടതിന് ശേഷം നമുക്ക് ടീം സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കളിക്കാത്തവർ ആരെങ്കിലും ഈ ഞാൻ പറഞ്ഞ പ്ലെയേഴ്സിൽ കളിക്കാണ്ട് ആദ്യത്തെ കളിയിൽ മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ സെലക്ഷൻ കുറവായിരിക്കും, ക്യാപ്പും വീസിയൊക്കെ സെലക്ഷൻ കുറവായിരിക്കും. അവരെന്തായാലും ട്രൈ ചെയ്യണം, കാരണം അവർ ഗ്രീൻ ഷീൽഡോ ജുനൈദ് ഖാനോ ചേമ്പേഴ്സൊക്കെ ആദ്യത്തെ കളി കളിച്ചില്ലെങ്കിൽ 2-ാമത്തെ കളി അവർ നന്നായിട്ട് കളിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ വെച്ച് എന്തായാലും ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പറയാനുള്ളത് ഇന്ന് തുടങ്ങുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിനെ കുറിച്ചാണ്, വുമൺസിൻ്റെ വേൾഡ് കപ്പാണ്. അപ്പോൾ ഇന്ന് 12:30 ആദ്യത്തെ മത്സരം തുടങ്ങുന്നത്. ന്യൂസിലൻഡും നോർവേയും തമ്മിലാണ് ആദ്യത്തെ മത്സരം. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഞാൻ എസ് എൽ ടീം ഇടാമെന്ന് ഉറപ്പില്ല, ഞാൻ ആ ടൈം അനുസരിച്ച് ഞാൻ നോക്കിയിട്ട് ചെയ്യാം. എസ് എൽ ടീം എനിക്ക് ഫുട്ബോൾ എസ് എൽ കളിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം എനിക്ക് അധികം പ്രോഫിറ്റ് കിട്ടാത്തൊരു ഇതാണ് ഫുട്ബോളിലെ സ്മോൾ ലീഗ്. പക്ഷേ ഗ്രാൻഡ് ലീഗ് എനിക്ക് ഒരുപാട് തവണ ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ് ഗ്രാൻഡ് ലീഗ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വുമൺസിൻ്റെ മാച്ച് ആകുമ്പോൾ ഗോൾസ് കുറവായിരിക്കും, അവർ ക്ലബ്ബുകൾ തമ്മിലുള്ള വുമൺസിൻ്റെ മാച്ചിൽ ഗോൾസ് ഒരുപാടുണ്ടാകും, പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള കളിയിൽ ഗോൾ കുറവാകാൻ ചാൻസ്. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 10-100 ഒരു 70% കളിയിൽ ഗോൾ കുറവും, ഒരു 30% കളിയിൽ ചിലപ്പോൾ ഗോൾ കൂടുതലും. അതുപോലെ നല്ല സൂപ്പർ ടീമും ഒരു വളരെ മോശം ടീമും കളിക്കുമ്പോൾ ഗോൾ എന്തായാലും സൂപ്പർ ടീമിന് കൂടുതൽ വരും, അതുപോലെ മറ്റേ ടീം അടിക്കാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ഷീറ്റ് ടീമുകൾ കൂടുതലായിട്ട് ഇടാണെങ്കിൽ ഫുട്ബോളിൽ ഗ്രാൻഡ് ലീഗ് അടിക്കാൻ പറ്റിയൊരു ടൂർണമെൻറ്റാണ് വേൾഡ് കപ്പ്, വുമൺസിൻ്റെ വേൾഡ് കപ്പ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ
1.0 അതുപോലെ 0.0, 2.0 ഈ ടൈപ്പ് സ്കോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സ്ഥിരമായിട്ട് ഒരു 4 ടീം ഇടാൻ പറ്റുള്ളൂ. 4 ടീമും 0.0 തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ ഇടുന്ന പോലത്തെ ടീം എന്തായാലും ടോപ്പിലടിക്കും. ടോപ്പിലടിക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ടോപ്പ് ഫസ്റ്റ് വരണം എന്നില്ല, ഒരു ടോപ്പ് 10 എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ്, നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. സ്ഥിരമായിട്ട് ഒരേ ഐഡിയ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ 1.0 ആണെങ്കിൽ നല്ല ടീമിനെ, അതിൽ 2 ടീമിൽ ഏറ്റവും നല്ല ടീം ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്ന് വെച്ചാൽ ആ ടീമിനെ സപ്പോർട്ട് ചെയ്ത് സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു 3-4 ടൈപ്പ് ടീമുകൾ ഇടാനറിയാം. ഞാനപ്പോൾ ഇതിപ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയി, അതിൻ്റെ ഒരു വേറെ വീഡിയോ ചെയ്യാം. ഇന്ന് ഇനി അപ്പോൾ എന്തായാലും സമയം ഉണ്ടാവില്ല, അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ നിങ്ങൾ ആ ഐഡിയയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ടൂർണമെൻറ്റ് പോണേന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് ലെങ്ത്തായി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ മത്സരങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ആർക്കെങ്കിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലൊക്കെ എന്തായാലും ഗ്രാൻഡ് ലീഗ് വിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.